ഈ പൗരസ്ത്യ സഭയുടെ വിശ്വാസ ആചാരാനുഷ്ഠാനം അനുസരിച്ചുള്ള പ്രസംഗങ്ങളും കാര്യങ്ങളുമൊക്കെ ഇവിടുന്ന് വരണം. പുത്തങ്കാവ് കൊച്ചു തിരുമേനിയുടെ കാലം അതൊക്കെ ആ പാത എടുത്തേ പറ്റൂ. ആള് കുറയട്ടെ, ആള് കുറയട്ടെ, ആൾക്കൂട്ടമല്ല പ്രശ്നം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചിട്ട് പോയി, മനുഷ്യപുത്രൻ ഭൂമിയിൽ വരുമ്പോൾ അവൻ വിശ്വാസം കണ്ടെത്തുമോ? Will the son of man find faith on earth when he comes? ഓർത്തഡോക്സ് കാരാണ്, യാക്കോക്കാർ കാണും, കരിസ്മാറ്റിക് കാരാണ്, ഒക്കെ ആണ്. പക്ഷേ എങ്കിൽ ഇപ്പൊ കരിസ്മാറ്റിലൊക്കെ പോയി റീത്തുകാരൊക്കെ വന്നിട്ട് കൂടിയിട്ട് ദൈവത്തെ സ്തുതിക്കുക, കൈയടിച്ച് സ്തുതിക്കാനാ വന്നത്. ഗോൾ അടിക്കുമ്പോൾ ഇനി എന്നാ അതൊക്കെ ഇങ്ങോട്ട് പകരുന്നറിയത്തില്ല. നന്മകൾ പകരത്തില്ല, പകർത്തണം, പരത്തണം. തിന്മ പരത്തണ്ട, പരന്നുകൊള്ളൂ. നമ്മുടെ നന്മകൾ മനഃപൂർവമായിട്ട് ദൈവകൃപയിൽ പരത്തിയെങ്കിലേ പറ്റൂ. എന്നാൽ ലോകത്താണ് തിന്മകൾ അറിയാതെ ഇങ്ങോട്ട് വരും. പിതാക്കന്മാരുടെ അതിരുകൾ യാതൊരു കാരണവശാലും മാറ്റാൻ പാടില്ല. അത് ആരാധനയുടെ ആണെങ്കിലും കൂദാശയുടെ ആണെങ്കിലും ഒക്കെ തന്നെ പിതാക്കന്മാരിട്ടിരിക്കുന്ന അതിരുകൾ മാറ്റിയാൽ അവരിൽ നിന്ന് വേണ്ട അനുഗ്രഹം നമുക്ക് ലഭിക്കാതെ വരും. വിശ്വാസത്തിൻ്റെ പാതയിൽ പോകുമ്പോൾ ഒരു 10 കാര്യങ്ങൾ ഞാൻ പഠിപ്പിക്കാറുണ്ട്. ഒന്നും എഴുതി വെക്കണ്ട, അബദ്ധം കാണിക്കരുത്. കാരണം മുറിവൈദ്യം കൊണ്ട് കാര്യമുണ്ടോ? മനസ്സിലാക്കാതെ വിശ്വാസം, ആരാധന, അനുതാപം, നോമ്പ്, ഉപവാസം, ധ്യാനം, ജാഗരണം, കൗദാശിക, സുഹൃതം, പീഡാനുഭവം, മഹത്വീകരണം. എന്താ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ പാത? തൊട്ട ഒന്ന് വിശ്വാസമാണ്, വിശ്വാസത്തിന്റെ പാത. അവിടെയാണ് ഏദൻ തോട്ടത്തിൽ വിശ്വാസം കളഞ്ഞത്. പണ്ട് മാമോദീസായിൽ വീണ്ടും അത് ഏറ്റുപറയും. വിശ്വാസത്തിന്റെ പാത ഒന്ന്. രണ്ട്, ആരാധനയുടെ പാത. ആരാധന അനുതാപപൂരിതമായിരിക്കണം. അനുതാപമുള്ള ആരാധനയിൽ ഇതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ ഒക്കെയില്ല. ഹൃദയം നുറുങ്ങുന്നവന് യഹോവ ദുഃഖം മറന്നിട്ട് പാട്ടുപാടിയാൽ അവന്റെ തൊണ്ട അണ്ണാക്കോട് പറ്റും, അവന്റെ കൈ വരണ്ടു പോകും. ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന കൈ വരണ്ടു പോകും. സിയോൻ ഗീതങ്ങൾ. സന്തോഷത്തിന്റെ വേളയിലാണ് ഇതെല്ലാം ഉപയോഗിക്കാൻ. സങ്കീർത്തന സന്തോഷത്തിന്റെ ഉണ്ട്, ആരോഹണമുണ്ട്, അവരോഹണമുണ്ട്, സ്ഥാനാരോഹണമുണ്ട്. സന്തോഷത്തിന്റെ വേളയിൽ അല്പമൊക്കെ എടുക്കാം, ചണ്ടയായി മേളമായി. പ്രതിഷ്ഠണത്തിന് പള്ളിക്കകത്തല്ല, എത്യോപ്യൻ സഭയിൽ കുർബാന കഴിഞ്ഞിട്ട് അവർക്കൊരു മേളമുണ്ട്. കുർബാനയുടെ ഭാഗമല്ല. കർത്താവ് കുരിശ് കടന്ന് പടഞ്ഞു മരിക്കുമ്പോൾ ഈ കീബോർഡ് വായിക്കുന്നവർ കുറ്റിക്കടിക്കണ്ടേ? എന്റെ സഭയുടെ വിശ്വാസം നശിപ്പിക്കുന്നവൻ ആരാണെങ്കിലും ഒറ്റ കൽപ്പന കൊണ്ട് ഇത് മാറ്റാനുള്ള പിന്നെ പത്തനംതിട്ട ബാബുവിന് പറഞ്ഞതാ. തിരുമേനിയൊക്കെ ഇത് വളരെ വിഷമിച്ചിരിക്കുകയാണ്. വിഷമിച്ചാലും ഇവിടെ ഇദ്ദേഹം നിലനിന്നാൽ വളരെ നന്നായിരിക്കും. അധ്യക്ഷൻ ഘനശാലി ആയിരിക്കണം. അതാ എന്താ അധ്യക്ഷൻ ഘനശാലി എന്ന് വെച്ചാൽ ഡെൻസിറ്റി ഉണ്ടായിരിക്കണം. എന്താ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചമില്ലാത്തത്. നിങ്ങളുടെ ബാഗിന്റെ പേര് പൊങ്ങച്ചമെന്നാ, വാനിറ്റി ബാഗ്. മണ്ടരിക്ക് ഭാരമില്ല, വെള്ളത്തിലൂടെ തണുപോകും. എന്താ ഇനി കൊക്കാ പരമാചം പറഞ്ഞത് ഞാൻ കേട്ടില്ലെന്ന് വേണ്ട. മൺതരിക്ക് ഭാരമില്ല, വെള്ളത്തിട്ടാൽ ഡെൻസിറ്റി. തടിക്ക് വലിയ തടിക്ക് ഭാരമുണ്ട് വെള്ളത്തിട്ടാൽ. അതുകൊണ്ടാണ് ഈ കൺവെൻഷൻ വന്നാലും പള്ളിയിലുമൊക്കെ ഈ ആള് കാണിച്ച് നടക്കുന്നവർ ഡെൻസിറ്റി ഉള്ളവരല്ല. പള്ളിപ്രയോഗത്തിൽ ആളാകുന്നവൻ ഡെൻസിറ്റി ഉള്ളവനല്ല. ഡെൻസിറ്റി വേണം. അവനെ മുങ്ങിത്തപ്പിയാൽ പോലും കിട്ടരുത്. ജീവനുള്ള മീനെല്ലാം വെള്ളത്തിന്റെ അടിയിലാണ്, വല്ലപ്പോഴും പൊങ്ങി വരും. അതുപോലെ തന്നെ അതവിടെ ഇങ്ങനെ കിടക്കുക എന്ന് വെച്ചാൽ നഞ്ച് ഇതുപോലെ ഇരിക്കും, കറങ്ങിക്കിടക്കും. ചത്തതോ ചാകാൻ പോകുന്നതോ മാത്രമാണ്. അങ്ങനെയുള്ള വ്യക്തികളോ വൈദികരാകട്ടെ, മേൽപ്പെട്ടക്കാരാകട്ടെ, സ്ത്രീസമയക്കാർ ആര് വന്നാലും സ
സമൂഹത്തിൽ സൗരഭ്യം വരുത്തുന്നവരായിരിക്കില്ല, ദുർഗന്ധം വരുത്തുന്നവരായിരിക്കും. കാരണം ചത്തദോശാകാൻ പോകുന്നതാണ് ഇങ്ങനെ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യും. ജീവനുള്ളതെല്ലാം എല്ലായിടത്തും പോകുന്ന കൂടെ ഞാനും ഒഴുക്കിന് ഒഴുക്കുവാനും നീന്തിയാ പിന്നെ ചത്തതല്ലേ? ഒഴുക്കിനെതിരെ നീന്തണം, അതാണ് ജീവന്റെ ലക്ഷണം.